പറയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പൈങ്കുളം ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം. പൈങ്കുളം പയറ്റ്. ഉപതെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രവുമായി റൈറ്റ് വിഷൻ ന്യൂസ് ചാനൽ ജനങ്ങളിലേക്ക്. പൈങ്കുളം പയറ്റ്. പൈങ്കുളം ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ട് ചിത്രം തേടി റൈറ്റ് വിഷൻ സംഘം യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൈങ്കുളം പയറ്റിൽ ആര് വിജയിക്കുമെന്നാണ് ജനങ്ങളോട് തന്നെ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ NDA സ്ഥാനാർത്ഥി MA രാജു നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് പ്രചരണ രംഗത്ത്? പ്രചരണ രംഗത്ത് കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് നമ്മൾ ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 9 വാർഡുകളിൽ പരിപൂർണമായി നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞു. എല്ലാ വീടുകളിലും നമ്മൾ ഒരു റൗണ്ട് നമ്മൾ എത്തിയ സമയത്ത് ജനങ്ങളായിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായി സംവദിക്കുന്ന സമയത്ത് വലിയൊരു മാറ്റം, വലിയൊരു പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. കാരണം ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ വിജയിച്ചു പോയി, ഇവിടെ യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം നേതൃത്വം കൊടുത്തില്ല. 2 വർഷമായി അദ്ദേഹത്തിൻ്റെതായ തൊഴിൽ അന്വേഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് വേറൊരു തൊഴിൽ കിട്ടി അദ്ദേഹം രാജിവെച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സംജാതമായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് തന്നെ വന്നത്. അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്ന് വലിയൊരു ഭീതിയിലാണ്. കാരണം അവർ തൊഴിലുറപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായി സംവദിക്കുന്ന സമയത്ത് അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഇവിടുത്തെ CPM മെമ്പർമാരും അതുപോലെ പാർട്ടി ആളുകളും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് അവരോട് പെരുമാറുന്നത്. കാരണം തൊഴിലുറപ്പ് പണി നിർത്തും എന്ന രീതിയിലാണ് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ കിസാൻ സമ്മാനനിധി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ അത് കൃഷിഭൂമിയാവും എന്ന രീതിയിൽ അവർ പ്രചരിപ്പിക്കുന്നു. ഇത് തരം മാറ്റുന്ന ആരാണ്? ഇത് വില്ലേജ് ഓഫീസറാണ് തരം മാറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തി പാവപ്പെട്ട ആളുകളെ, അറിവും വിദ്യാഭ്യാസവും കുറവുള്ള ആളുകളെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റ് ബോധവാന്മാരായിട്ടുള്ള ആളുകളൊക്കെ BJPക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്മാറുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു. 2 കൊല്ലമായി ബ്ലോക്ക് മെമ്പർ ഒരു സ്ഥലത്തും എത്തിയില്ല. ബ്ലോക്ക് മെമ്പർ ആവുന്ന സമയത്ത് വീടുകളിൽ പോലും എത്താത്ത ഒരാളാണ് കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് മെമ്പറായിട്ട് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു 7000 ആളുകളെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞു. ഏകദേശം 3500 വീടുകൾ ഞങ്ങൾ കയറി ഇറങ്ങിയ സമയത്ത് വലിയൊരു വ്യത്യാസം, വലിയ രീതിയിൽ വലിയൊരു ആത്മവിശ്വാസം നൽകുന്ന രീതിയിലാണ് ആളുകളുടെ പ്രതികരണം. ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്, ആത്മവിശ്വാസത്തിൻ്റെ രാഷ്ട്രീയമാണ്, ദേശീയതയിൽ ഊന്നിയ രാഷ്ട്രീയമാണ്, എല്ലാവർക്കും അറിയാം വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ കർമ്മധീരരായ സഹപ്രവർത്തകർ ഇവിടെ എല്ലാ വീടുകളും കയറി ഇറങ്ങിക്കൊണ്ട് ജനക്ഷേമ പദ്ധതികൾ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എത്തിക്കാൻ തക്ക രീതിയിൽ വലിയ പ്രവർത്തനം നടത്തിയതിൻ്റെ ഒരു റിസൾട്ട് കൂടി ഈ പൈങ്കുളം ഡിവിഷനിൽ നമുക്ക് ദർശിക്കാൻ സാധിച്ചു. എല്ലാ വീടുകളിലും തൽക്കാലം കുറച്ച് ദിവസം പണിക്ക് പോയില്ലെങ്കിൽ പോലും ജീവിക്കാൻ തക്ക രീതിയിലുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് വീടുകളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പല പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പല ജനക്ഷേമ പദ്ധതികളും ഇന്ന് സംസ്ഥാന സർക്കാർ പേര് മാറ്റിക്കൊണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന ഇന്ന് നമുക്കറിയാം ഇവിടെ ലൈഫ് മിഷൻ എന്ന പേരിൽ പേര് മാറ്റിക്കൊണ്ട് അത് സംസ്ഥാന ഗവൺമെൻറ്റാണ് കൊടുക്കുന്നതെന്ന് കുപ്രചരണം നടത്തുന്നു. ഇങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ വരുമ്പോൾ പേര് മാറ്റുന്നു. ആ പേര് മാറ്റിയ പദ്ധതികൾ പോലും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മുമ്പിൽ എത്തുന്നില്ല. അപ്പോൾ ആ രീതിയിൽ അത് ജനങ്ങളുടെ അടുത്ത് എത്തിക്കാൻ നിങ്ങൾ മെമ്പറായി വരണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ തരത്തിൽ വലിയൊരു പ്രതികരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഫുൾ സപ്പോർട്ട് എന്ന നിലയ്ക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വിജയം സുനിശ്ചിതമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡിവിഷനിൽ പൈങ്കുളം പയറ്റിനായിട്ട് കളത്തിലിറങ്ങാൻ UDFഉം കൂടെ രംഗത്തുണ്ട്.
യു ഡി എഫ് എന്ന് പറയുന്നത് ചിത്രത്തിൽ പോസ്റ്ററിൽ മാത്രമാണ് നമുക്ക് ദർശിക്കാൻ സാധിച്ചത്. കാരണം ജനങ്ങളുടെ അടുത്ത് അവർ എത്തുന്നില്ല എന്നുള്ള രീതിയിൽ, വോട്ട് ചോദിക്കാൻ പോലും എത്തുന്നില്ല എന്നുള്ള രീതിയിൽ, സ്ഥാനാർത്ഥിയെ കാണുന്നില്ല എന്ന രീതിയിൽ പൊതുജനത്തിൻ്റെ അഭിപ്രായം. ഞങ്ങളിപ്പോൾ 3500 വീടുകൾ കയറിക്കഴിഞ്ഞു. ഈ 9 വാർഡുകളായി 3500 വീടുകൾ റൗണ്ട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ യു ഡി എഫിൻ്റെ യാതൊരുവിധ സാന്നിധ്യവും നല്ല മെതുക് ഭാഗത്ത് ചെന്ന സമയത്ത് അവിടെ പോലും അദ്ദേഹം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതുപോലെ ജനങ്ങൾ, ഞാൻ പറയുന്നതല്ല, ഇതൊരു രാഷ്ട്രീയ എതിർപക്ഷം പറയുന്ന വാക്കുകളല്ല, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പറയുന്ന ഒരു വാക്ക് എന്നുള്ളത് യു ഡി എഫ് കളത്തിലില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ ബ്ലോക്ക് പരിധിയിൽപ്പെടുന്ന പോലെ തന്നെ ഈ ഡിവിഷനും ഒരു കാർഷിക മേഖലയാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് ജയിച്ചു വരികയാണെങ്കിൽ, കാർഷിക വൃത്തിക്ക് വേണ്ടുന്ന എല്ലാവിധ കാര്യങ്ങളും, അതിന് വേണ്ടുന്ന ജലസേചനം, മറ്റുള്ള കാര്യങ്ങൾ, അതിനൊക്കെ വ്യക്തമായ കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. അതിനെ കാർഷിക രംഗത്ത് സഹായിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി നടപ്പാക്കിയിട്ടുള്ള കിസാൻ സമ്മാന നിധി 3 മാസം കൂടുന്ന സമയത്ത് അദ്ദേഹം അത് എല്ലാ കർഷകർക്കും എത്തിച്ചു നൽകുന്നുണ്ട്. അല്ലാത്ത ആളുകൾക്കും, എല്ലാ ആളുകൾക്കും കൃഷി സഹായം എന്ന നിലയ്ക്ക് അദ്ദേഹം എത്തിക്കുന്നു. അത് പരമാവധി എല്ലാ വീടുകളിലും എത്തിക്കാനും, ഇന്ന് ജലസേചനം, ഭാരതപ്പുഴയുമായി ചേർന്ന് നിൽക്കുന്ന ജലസേചനം ഉപയോഗപ്പെടുത്തുകൊണ്ട് എവിടെയാണ് കാർഷിക രംഗത്ത് അവർ തയ്യാറാകുന്നത്, കൃഷിക്കാർ തയ്യാറാകുന്ന അവിടെയെല്ലാം സഹായിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ വലിയൊരു പ്രശ്നമാണ്, മറ്റുള്ള പ്രശ്നങ്ങൾ പോലെ തന്നെയാണ്, ഭാരതപ്പുഴയുടെ തീരത്തൂടെയാണ് ഈ ഡിവിഷൻ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ പ്രസിദ്ധമായ വാഴാലിക്കാവ് ക്ഷേത്രം, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഉരുക്ക് തടയിനൊക്കെ ഇപ്പോൾ തകർന്നു കിടക്കുകയാണ്. അത്രയൊരു ടൂറിസത്തിനും ജലസേചനത്തിനും, 2 ജില്ലക്കൊക്കെ ഉപകാരപ്പെടുന്ന കുടിവെള്ളത്തിനൊക്കെ ഒരു പരിഹാരമാണ് ഇപ്പം മുടങ്ങിക്കിടക്കുന്നത്. അതൊക്കെ എങ്ങനെയായിരിക്കും? അതൊക്കെ ബ്ലോക്ക് തലത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, ഇത്തരം കാർഷിക മേഖലയ്ക്കും അതുപോലെ പൊതുവികസനത്തിനും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് മുഴുവൻ ആളുകൾക്കും ലഭ്യമാകുന്ന രീതിയിൽ അത് കൊണ്ടുവരാൻ ഞാൻ പ്രാപ്തനാണ്. എന്ന രീതിയിൽ അതിന് ശക്തമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. പൈങ്കുളം പയറ്റ്.